ഹലോ, വെൽക്കം ടു ഡി കെ വി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഡി കെ വി വന്നിരിക്കുന്നത് ഒരു അടിപൊളി സാലഡായിട്ടാണ്. മിക്സഡ് സാലഡ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കൂടി മിക്സ് ചെയ്ത് ലെമൺ ജ്യൂസും ഒലീവ് ഓയിലും ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി സാലഡ്. നമുക്കതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം. ഒരു ബൗള് ഗ്രേപ്സ്, ഒരു ബൗള് സ്ട്രോബെറി, ഒരു ക്യാരറ്റ്, രണ്ട് കുക്കുംബർ, ഒരു ലെമൺ, ലെറ്റ്യൂസ് ലീവ്, ഒലീവ് ഓയിൽ, പിന്നെ ഉപ്പും. ആദ്യം തന്നെ നമുക്ക് കുക്കുംബർ, കക്കരിക്ക മുറിക്കണം. കക്കരിക്ക നാലായി നടുക്കുന്ന കീറിയിട്ട് വണ്ണത്തിലുള്ള കഷ്ണങ്ങളായിട്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. നമുക്ക് കടിക്കാൻ ചവക്കത്തൊക്കെ ഉള്ള വണ്ണത്തിൽ വേണം മുറിക്കാൻ. അല്ലാണ്ട് വല്ലാണ്ട് നേർങ്ങനെ ആവാനേ പാടില്ല. ഒരു നമുക്കത് വായിലിട്ടാൽ നല്ലോണം കടിക്കാൻ പറ്റുന്ന ആ ഒരു സൈസിലുള്ള അളവിൽ വേണം എല്ലാം മുറിക്കാൻ. ഇപ്പം ക്യാരറ്റ് ആയാലും അതെ, ക്യാരറ്റും ഇതേപോലെ തന്നെ സ്കിന്ന് തോല് കളഞ്ഞിട്ട് നാലായി കീറി ചെറിയ ഒരു മീഡിയം സൈസ് വണ്ണത്തിൽ മുറിക്കണം. നമ്മളുടെ വായ അറിയണം ചവക്കുമ്പോൾ, ആ ഒരു ക്രഞ്ചി ഫീലിംഗ് നമുക്ക് കിട്ടണം ക്യാരറ്റൊക്കെ ചവക്കുമ്പോൾ. ഓക്കെ, അപ്പം ഒരു ക്യാരറ്റും രണ്ട് കുക്കുംബറാണ് ഞാൻ എടുത്തിരുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് നമ്മളുടെ ദേഹവും മനസ്സും ഒക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റിയ ഒരു സാലഡാണ്. നമ്മുടെ ദാഹവും വിശപ്പും എല്ലാം ശമിപ്പിക്കാൻ ഈ ഒരു സാലഡ് മതി ഒരു നേരം കഴിക്കാൻ. പ്രത്യേകിച്ച് ഇപ്പം ഈദിൻ്റെ ടൈം ആകുമ്പം എല്ലാവരും ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നുണ്ടാവും, കഴിക്കുന്നുണ്ടാവും. നോമ്പ് തുറക്ക് ഫ്രൂട്ട്സ് ഈ ഒരു സാലഡ് തന്നെ എല്ലാവർക്കും സെർവ് ചെയ്താൽ കാണാനേ ഒരു ഭംഗിയാണ്, കഴിക്കാൻ അതിലും അപ്പുറമാണ്. പിന്നെ ഇനി ഗ്രേപ്സ് മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഗ്രേപ്സ് നടുക്കുന്ന ഒരു കട്ട്, ഒരു ഗ്രേപ്സ് രണ്ട് പീസായിട്ട് വേണം മുറിക്കാൻ. അങ്ങനെ എല്ലാ ഒരു ബൗളിലാണ് നമ്മൾ ഗ്രേപ്സ് പറഞ്ഞത്, ഒരു ബൗളിൽ ഗ്രേപ്സ് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് എടുക്കാം. ഇനിയിപ്പോൾ സ്ട്രോബെറിയിലാവുമ്പോൾ സ്ട്രോബെറിയും അതുപോലെ തന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യണം. സ്ലൈസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നേർങ്ങനെ ആവരുത്, കുറച്ച് വണ്ണത്തിൽ തന്നെ വേണം. അതും നമുക്ക് ആ ഒരു കടിക്കാൻ ആ ഒരു പുളി നല്ല വല്ലാണ്ട് നേർങ്ങനെയായ ഈ സാലഡ് അത്ര നമുക്ക് ഫീൽ ചെയ്യില്ല കഴിച്ചു അല്ലെങ്കിൽ നമ്മളുടെ നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് കുറച്ച് വണ്ണത്തിൽ തന്നെ വേണം എല്ലാം, ഇപ്പം വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ റെഡ് കളറും ഓറഞ്ചും ഗ്രീനും ഗ്രേപ്സും ലൈറ്റ് ഗ്രീനും എല്ലാം കൂടി കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അതേ വളരെ ടേസ്റ്റാണ്. പിന്നെ ഈ ലെറ്റ്യൂസ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഓപ്ഷണലാണ്. അത് വേണമെങ്കിൽ വെച്ചാൽ മതി, എല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ഒഴിവാക്കാം. പക്ഷേ അതും ലെറ്റ്യൂസ് ആ ഒരു ലീഫ് ഒരു ഇല വയ്ക്കുന്നത് നല്ലതാണ്. നമ്മളുടെ സാലഡ്സിൽ മെയിനായിട്ട് ഈ ലെറ്റ്യൂസ് ഒരു മെയിൻ ഘടകമാണ്, അപ്പം അത്രയ്ക്ക് നല്ലതാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇല പോലത്തെ ലൈക്ക് ബേസിൽ ലീഫൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതും ചെറുങ്ങനെ മുറിച്ച് അതും ഇതിൻ്റെ കൂടെ ചേർക്കാം. അതും വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ചെറിയ ചെറിയ പീസസ്, അതൊക്കെ ഈ ചപ്പൊക്കെ ചെറിയ ചെറിയ പൊടി പൊടിയായിട്ട് അരിഞ്ഞിടണം. അല്ലെങ്കിൽ അത് നമ്മളെടുത്തിട്ട് മിക്കവാറും കളയും. ഈ പിള്ളേർക്കൊക്കെ കൊടുക്കണമെങ്കിൽ അത് അവരെടുത്ത് കളയും. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കുറച്ച് വണ്ണത്തിൽ തന്നെ മുറിച്ച് ഒരു ബൗളിലിടുക. ബൗളിലിട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. എല്ലാം കൂടി മിക്സായി കിടക്കട്ടെ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ മുറിച്ച് വയ്ക്കാം. മുറിച്ച് വെച്ചിട്ട് ഈ ഓയിലൊക്കെ പിന്നെ സ്പ്രെഡ് ചെയ്താലും മതി. പക്ഷേ എല്ലാം ഒന്നിച്ച് ചെയ്യരുത്. നിങ്ങൾ പെട്ടെന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഓയിലും ലെമൺ ജ്യൂസൊക്കെ അതിൻ്റെ മേലെ സ്ക്വീസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ജസ്റ്റ് ഇത് മുറിച്ച് വെച്ചാൽ മാത്രം മതി ഫ്രൂട്ട്സും വെജിറ്റബിൾസും. ഓക്കെ, ഇനി ഞാനിത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് കാണിച്ച് പറഞ്ഞുതരാം. ഒരു ബൗൾ എടുക്കുക, അതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ച എല്ലാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കൂടി അതിലോട്ട് ഇടുക. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മേലെ ഒലീവ് ഓയിലും ലെമൺ ജ്യൂസൊക്കെ ഒഴിക്കാൻ. ഇനി നാരങ്ങ എടുക്കുക. നാരങ്ങ ഇതുപോലെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത്
റോൾ ചെയ്യുക. അപ്പം ആ ജ്യൂസ് ഒന്ന് ആ ഒരു കല്ല് പോലെ ഇരിക്കുന്നതൊന്ന് സോഫ്റ്റായി കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ജ്യൂസ് എടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ നിർബന്ധമാണ്, ഒലീവ് ഓയിൽ തന്നെ വേണം. അതിലോട്ട് ഒരു പകുതി മുറിച്ച് വെച്ച നാരങ്ങ നീര് അതിലോട്ട് ഒഴിക്കുക. കണ്ടോ എത്ര നല്ലോണം കിട്ടുന്നത്? കണ്ടോ ജ്യൂസ്? അത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് നല്ലോണം റോൾ ചെയ്താൽ സോഫ്റ്റാവും നാരങ്ങ. അപ്പം നമുക്ക് നല്ലോണം ജ്യൂസ് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പം ഈ ഒലീവ് ഓയിലോട്ട് ലെമൺ ജ്യൂസും ഇട്ടു. ഇനി ഉപ്പും, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലോണം ആ ഉപ്പ് അലിയുന്ന വരെ എണ്ണയിൽ അരിഞ്ഞിട്ടാൽ കുറച്ച് പാടാണ്, പക്ഷേ ഒരു നുള്ളിൽ വേണ്ടു, അത്രയിൽ എടുക്കുന്നുള്ളൂ നമ്മൾ. അപ്പം അതിലോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മിക്സ് നമ്മൾ ഒന്നോ രണ്ടോ സ്പൂണോ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസിലേക്കും നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ, അധികവും ആവരുത്. ആ ഒരു ജസ്റ്റ് ആ ഒരു പുളിയും ഉപ്പും ഒക്കെ ഈ മധുരത്തിൻ്റെ കൂടെ ഗ്രേപ്സിൻ്റെയും എല്ലാത്തിൻ്റെയും എല്ലാം ഒരു മിക്സഡ് ഫ്ലേവറും കൂടിയാണ് ഈ ഒരു സാലഡ്. ജസ്റ്റ് മിക്സഡ് സാലഡ് എന്ന് പറയുന്നത് അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും അതിലുള്ള സാധനങ്ങളും എല്ലാം കംപ്ലീറ്റ്ലി ഒരു മിക്സഡ് ആയി കിടക്കുന്നതാണ്. കണ്ടോ, ഇപ്പം ഞാൻ ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ പോലെ അത് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് വേറൊരു സ്പൂൺ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ ഓയിൽ താഴെയുള്ള പീസസിലെല്ലാം കിട്ടത്തക്ക വിധം നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ നമ്മുടെ ലെറ്റ്യൂസ് ലീഫിൽ ഇലയിലോട്ട് അതങ്ങനെ സ്പ്രെഡ് ചെയ്യേ ചെയ്യുന്നുള്ളൂ. ഈ മുറിച്ച് വെച്ച വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഈ ഡ്രസ്സിങ് കൊടുത്തതും ഓയിലിൻ്റെ ഓയിൽ ലെമൺ ജ്യൂസ് ഡ്രസ്സിങ് കൊടുത്തത് അത് നമ്മൾ ലെറ്റ്യൂസ് ലീഫിലേക്ക് അതേപോലെ ഇടുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സാലഡ് കഴിക്കുമ്പം ഈ ലെറ്റ്യൂസ് ലീഫോടുകൂടി തന്നെ കഴിക്കണം. അത് എടുത്ത് കളയാനൊന്നും പാടില്ല, നല്ലതാണ് ലെറ്റ്യൂസ് ലീഫ് നമുക്ക് സാലഡിൽ. അപ്പം നമ്മൾ വാഴയിലയിൽ സദ്യ വിളമ്പുന്ന പോലെ ഒരു ഇലയിൽ ലെറ്റ്യൂസ് ലീഫിൻ്റെ മേലെ സാലഡ്സ് വിളമ്പുന്നു. കാണാനും ഭംഗിയാണ്, കഴിക്കാനാണെങ്കിൽ അതിലും അപ്പുറം ടേസ്റ്റിയുമാണ്, ഹെൽത്തിയും ആണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബിക്കോസ് വേറെ കുട്ടികൾക്കായാലും അതെ, വലിയ ആൾക്കായാലും അതെ, ഫ്രൂട്ട്സും എല്ലാവരും വെറുങ്ങനെ കഴിക്കുന്നതാണ്. ഈ കുക്കുംബറും ക്യാരറ്റും എല്ലാം എല്ലാവരും വെറുതെ വെറുതെ കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ലെമൺ ജ്യൂസിൻ്റെയും എണ്ണയുടെയൊക്കെ ആ ഒരു ഫ്ലേവറും സ്ട്രോബെറിൻ്റെ ഒരു പുളിയും ഗ്രേപ്സും എല്ലാം കൂടി മിക്സ്ഡായിട്ട് വരുമ്പം വേറെ തന്നെ ഒരു എഫക്റ്റാണ് ഈ സാലഡിന്. കാണാനും കഴിക്കാനും എല്ലാം മനോഹരിയാണ് ഈ സാലഡ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ വളരെ ഈസിയാണ്. ഇപ്പോൾ എല്ലാവരും ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നുണ്ട്, പച്ചക്കറികൾ വാങ്ങിക്കുന്നുണ്ട്. നോമ്പ് തുറക്കൊക്കെ ബെസ്റ്റാണിത്. നിങ്ങൾക്ക് ആ ഭക്ഷണം കഴിക്കാണ്ട് പെട്ടെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാലഡാണിത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ജ്യൂസും ലെമൺ ജ്യൂസും ഒലീവ് ഓയിലും ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ കഴിക്കണം. അത് വെച്ചിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾ സെർവിങ് ടൈമിൽ ജസ്റ്റ് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് സെർവിങ് ടൈമിൽ നിങ്ങൾ ഒലീവ് ഓയിൽ വെച്ചാൽ മതി. അത് അന്നേരം അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്താലും മതി. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. ഹെൽത്തിയും ടേസ്റ്റിയും യമ്മിയും ആയിട്ടുള്ള ഒരു സാലഡ്. താങ്ക് യു, ബൈ ബൈ.